ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ജയിലർ ഇന്ന് റിലീസ് ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ പോയി കണ്ടു നമ്മൾ ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ എത്തുന്ന പടം കൂടി ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ കാണണമല്ലോ അതാണ് എൻ്റെ രീതി അപ്പോൾ പടം എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല ഗംഭീര പടം ബീസ്റ്റിൽ എന്താണോ നെൽസൺ ചെയ്തു വെച്ചത് അതിൻ്റെ എല്ലാ പേരുദോഷവും എന്തായാലും ജയിലറിലൂടെ നെൽസൺ തന്നെ തിരുത്തിയിട്ടുണ്ട് എന്തായാലും തലൈവരുടെ ഒരു ഇടിവെട്ട് എന്താ പറയുക ഗംഭീര പടം ഒരു രക്ഷയില്ല കുറെ കാലത്തിന് ശേഷമാണ് കാരണം രജനീകാന്തിന്റെ ചില പടങ്ങൾ നമുക്കറിയാം തീരെ പ്രതീക്ഷയ്ക്ക് തുയരാത്ത പടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഈ പടം എല്ലാം കൊണ്ടും ഗംഭീരം എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ലാലേട്ടന്റെ ഒരു സീനൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ വരുന്ന സെക്കൻഡ് ഹാഫിലാണ് പടത്തിന്റെ അതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സിൽ മൂന്ന് പേരും അതായത് ശിവണ്ണനും ലാലേട്ടനും തലൈവർ മൂന്നും കൂടിയും സീക്രട്ട് ഒളിക്കുന്ന സീനൊക്കെ ഉണ്ട് ലാലേട്ടന്റെ കാര്യം ഇത് കണ്ടുണ്ടല്ലോ അപ്പൊ അതന്നെ മതി കാശ് മുതലാവേ ഗംഭീര സീനും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കര രസമുണ്ട് ലാലേട്ടൻ്റെ ഒരു 10 മിനിറ്റോളം ഉണ്ട് പടത്തിലും അതിന് മുന്നേ വേറെ സീനുണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് മൂന്ന് പേരെയും ഒരു ഫ്രെയിം ടു ഫ്രെയിം കാണിക്കുന്നുണ്ട് അതൊക്കെ സംഭവം ഗംഭീരമാണ് മൊത്തത്തിൽ കാശ് മുതലാവുന്ന പടം തന്നെയാണ് ജയിലർ ഇന്നലെ തമിഴ്നാട്ടിലെ പടം വൻ ഹിറ്റാവും എന്നുള്ള കാര്യത്തിൽ തമിഴ്നാട്ടിൽ കേരളത്തിലും അത്യാവശ്യം പടം ഹിറ്റാവും കാരണം ഈ തമിഴ് പടങ്ങൾക്ക് വേണ്ട കുറെ സാധനങ്ങളുണ്ട് അത് നമ്മൾ നമുക്ക് അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കോമഡി കോമഡി നമുക്ക് ചില ആസ്ഥാനത്ത് കോമഡി പറഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ നമുക്കറിയാം തമിഴ് സിനിമയിൽ ഒട്ടുമിക്ക എല്ലാ സിനിമയിലും ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഈ പുട്ടിനെ വീരോ പോലെ ഇടയ്ക്കിടയ്ക്ക് കോമഡി ഇങ്ങനെ തിരികെ കയറ്റിയില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കര വിഷമമാണ് അത് ഇതുപോലെ തന്നെ ഈ പടത്തിലും ചില സ്ഥലത്ത് വർക്കൗട്ട് ആവുന്നുണ്ട് നല്ല പോലെ പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് ഭയങ്കര കല്ലുകടിയായിട്ട് തോന്നുന്നുണ്ട് അത് പൊതുവെ അവര് സിനിമയുടെ ഒരു ശൈലിയാണ് അപ്പൊ അത് നമുക്ക് കുറ്റം പറയാനോ തിരുത്താനോ ഒന്നും പറ്റത്തില്ല അത് തമിഴ് സിനിമയിൽ അത് പ്രതീക്ഷിക്കണം അപ്പൊ അങ്ങനെ നോക്കി അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് കുറ്റം പറയാനില്ല അനിരുദ്ധിന്റെ BGM പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ലാലേട്ടന്റെ ഒരു സീക്വൻസ് ഒക്കെ ഉണ്ട് എന്തു രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഭയങ്കര തിയേറ്ററിലെ ഭയങ്കര ഓളായിരുന്നു തലയവർക്ക് പൊതുവെ പറയാലോ ഫുൾ ടൈം പടത്തിന്റെ ഫുള്ള് ഗംഭീരമായിട്ടാണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ ഗംഭീരമാണ് അതിൽ ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് ഭയങ്കര രസകരമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് അതിൽ ആ ഒരു ഫൈറ്റൊക്കെ നടക്കുന്നത് അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കാശ് വസൂലാണ് ജയിലർ കണ്ടു കഴിഞ്ഞാൽ നെൽസൺ എന്തായാലും കഴിഞ്ഞ പടത്തിൽ ആ വന്ന പെരുദോഷമൊക്കെ ഈ സിനിമയിലൂടെ തീർത്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് നമുക്ക് എല്ലാവർക്കും പറയാം ഇതിന്റെ വില്ലൻ വിനായകനാണെന്നുള്ള കാര്യം ട്രെയിലറിലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ വിനായക് ഗംഭീരമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് ഭയങ്കര രസം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിനായകനും രജനീകാന്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വില്ലൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും എന്തായാലും ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്ത നിലയിലാണ് വിനായകന്റെ ആ ഒരു വില്ലനിസം സിനിമയിൽ വന്നിട്ടുള്ളത് ഭയങ്കര രസമായിട്ട് ഫസ്റ്റ് തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വില്ലനായിരുന്നു വിനായകൻ വിനായകന് പകരം മമ്മൂട്ടീനെ ആ ക്യാരക്ടറിലേക്ക് നോക്കിയിരുന്നുള്ള തരത്തിൽ എവിടെ ഒരു ഇതിലൊക്കെ കണ്ടിരുന്നു എന്താണോ അല്ലറിയില്ല എന്തായാലും വിനായകൻ പൊളിച്ചിട്ടുണ്ട് അതേപോലെ അല്ലറ ചില്ലറ പല വേറെ മലയാളീസ് നമ്മളെ സിനിമയിൽ വില്ലന്മാരായിട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ പറഞ്ഞാലും മൊത്തത്തിൽ പടം നല്ല കളറ് പടമാണ് ആ കാവാല എന്നുള്ള സോങ് ഒക്കെ നമുക്കറിയാം പണ്ട് പടം ഇറങ്ങിയപ്പോൾ സോങ് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര വൈറൽ ഹിറ്റായിരുന്നു പിന്നെ ഈ പടത്തിന്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടുകൂട്ട് പാട്ടുകൾ വേറെ ഒന്നുമില്ല ആ ഒരു പാട്ട് പിന്നെ രജനീകാന്തിന്റെ ഹുക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അങ്ങനെ രണ്ടു മൂന്ന് പാട്ട് മാത്രമേ സിനിമയിലുള്ളൂ അല്ലാതെ കുറേ സാധാരണയുള്ള പാട്ട് കുറേ പാട്ടുകളും കാര്യങ്ങളൊന്നും ഈ സിനിമയിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ ബോറടി പിന്നെ കുറച്ച് ഫാമിലിയെ അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ കണ്ടാക്കും അത് തമിഴ് സിനിമയിൽ പൊതുവെ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളാണ് അത്രയൊക്കെ തന്നെ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് വല്ലാണ്ട് ബോറടിപ്പിക്കുന്ന കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഫസ്റ്റ് ഹാഫ് നല്ല രസകരമായിട്ട് അവസാനിപ്പിച്ച് സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞ കോമഡി സംഭവ പീസുകളുണ്ടല്ലോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാധനം കയറുമ്പോൾ മാത്രമേ നമുക്ക് ചെറിയതായിട്ട് തോന്നുള്ളൂ അതല്ലാതെ വേറെ ഒരു തരത്തിലുള്ള നെഗറ്റീവും പറയാൻ സിനിമയിലില്ല ഓവറോൾ ഗംഭീര പടമാണ് തിയേറ്റർ തന്നെ കാണണം ലാലേട്ടന്റെ സീക്വൻസ് ഒക്കെ പ്രത്യേകിച്ച് തിയേറ്ററിൽ കണ്ട് നമ്മളെ ലൂസിഫറിൽ ലാലേട്ടൻ ലാസ്റ്റ് വരുന്ന മറ്റേ സീനൊക്കെ ഉണ്ട് ക്ലൈമാക്സിൽ എന്തായാലും മൊത്തത്തിൽ പൊളിയാണ് തിയേറ്ററിൽ പോയി കണ്ടോ പടം ഇഷ്ടപ്പെടും യാതൊരു സംശയവും വേണ്ട അപ്പൊ ജയിലർ എന്തായാലും വൻ ഹിറ്റാകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് ഇപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം സിനിമ കണ്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം കാണാത്ത ആഗ്രഹം കണ്ടതിന് ശേഷം താഴെ കമന്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.